സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കുളം, കര, കരാകുളം എന്നിങ്ങനെ കുട്ടികളി കളിക്കാത്തവരായ നമ്മിൽ ആരും തന്നെ കാണില്ല. 15 മെയ് 2016 പുറത്തിറങ്ങിയ ഒരു യൂട്യൂബ് വീഡിയോ ഗാനമാണ് കുളം, കര, ആവലാതി എന്നത്. അധികമാരും ശ്രദ്ധിക്കാതെ പോയ സുന്ദരവും ഗഹനവും വ്യത്യസ്തവുമായ ഒരു സൃഷ്ടി. നേര് കുളം ചാടുമ്പോൾ നുണ കരപറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഗാനം പുരോഗമിക്കുന്നത്. ഇന്ന് കരയിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ നാളെ കുളത്തിൽ നിൽക്കും, പിന്നൊരു നാൾ വീണ്ടും കരയിൽ നിൽക്കും എന്നൊരു അവസ്ഥയാണ് ഈ പ്രമേയത്തിന് ആധാരം. മാധ്യമങ്ങൾ വെച്ചു വിളമ്പുന്ന സത്യങ്ങളെ കുത്തി നിറയ്ക്കുകയാണ് നാം ദിനം പ്രതി. ഇന്നും ദിവസേന പത്രവാർത്തകൾ നോക്കുമ്പോൾ നാടായ നാടെല്ലാം ദശലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളിൽ പോലും തലപ്പത്തിരിക്കുന്ന വിരലിൽ എണ്ണാവുന്ന മഹാന്മാർ വാസ്തവങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നത് കാണുകയാണ്. കുളംകര കളിക്കുന്ന നാട്ടു സത്യങ്ങൾ. എന്നാൽ അവിടം കൊണ്ടൊന്നും കഥ തീരുന്നില്ലല്ലോ. ദൈവത്തിന് ഒരു സത്യമുണ്ട്. ദൈവം തന്നെ ഒരു സത്യമാണ്. സത്യം പറഞ്ഞാൽ അത് ഒന്നു മാത്രമാണ് സത്യം. ഇന്നലെ യോഹന്നാൻ 4 നാം ധ്യാനിച്ചു വരവേ ഈ സത്യത്തിൻ്റെ ശോഭ തിളക്കമേറി വരുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ എമേത്, അമൂന എന്നൊക്കെയുള്ള പദങ്ങളാണ് സത്യത്തെ സൂചിപ്പിക്കുന്നത്. സത്യത്തെ മാത്രമല്ല, വിശ്വസ്തതയെയും അത് അടയാളപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ആധാരമാക്കി മാത്രമേ നമുക്ക് ഈ സത്യത്തെ അഭിമുഖീകരിക്കാനാകൂ. സങ്കീർത്തനം 31:5, പിന്നെ ഇന്നലെ നാം ശ്രദ്ധിച്ച ഏശയ്യ 65:16. സത്യം ദൈവത്തിൻ്റെ ഭാവവും ആവിഷ്കാരവുമാണ്. അത് ക്രിസ്തുവിൽ സമഗ്രമായി വിളങ്ങുന്നു. റോമർ 3:7, 5:8, 1:25, 2 കൊരിന്ത്യർ 11:10, എഫേസ്യർ 4:21. അത് സുവിശേഷാനുസൃതമായ ജീവിതശൈലിയുമാണ്. ഗലാത്യർ 2:5, എഫേസ്യർ 6:14, 1 കൊരിന്ത്യർ 5:8. അതിനാൽ സത്യമെന്നത് രക്ഷകന്റെ ഭാവം മാത്രമല്ല, രക്ഷിക്കപ്പെട്ടവരുടെയും ഭാവമാണ്. അതുകൊണ്ട് തന്നെയാണ് സത്യം അലത്തേയ, പിന്നെ ആ പദത്തിൻ്റെ വകഭേദങ്ങൾ വളരെയധികമായി യോഹന്നാൻ സുവിശേഷത്തിൽ നിറയുന്നത്. ഈ സത്യത്തിൻ്റെ നേരെ കണ്ണടയ്ക്കുകയും ഹൃദയം കഠിനമാക്കുകയും ചെയ്യുന്ന പ്രവണതകളുടെ തിരയിളക്കം നാം ഇന്നലെ യോഹന്നാൻ 4 ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. യോഹന്നാൻ 4 അത്ഭുതങ്ങളെ അടയാളങ്ങൾ എന്നാണല്ലോ വിളിക്കുന്നത്. അടയാളങ്ങൾ സത്യത്തിലൂന്നിയതല്ലെങ്കിൽ അവ വഴിതെറ്റിക്കും. ഇന്നലെ 4 രണ്ടാമത്തെ അടയാളം നാം കണ്ടിരുന്നുവെങ്കിൽ ഇന്നിതാ അവിടുത്തെ 3 അടയാളമാണ്. ബത്സൈദ കുളത്തിലെ തളർവാദ രോഗിയെ നാഥൻ സുഖപ്പെടുത്തുമ്പോൾ. ഇന്നലെ ദൂരം ഒരു പ്രശ്നമല്ലായിരുന്നെങ്കിൽ ഇന്നിതാ കാലപ്പഴക്കം നാഥനൊരു പ്രശ്നമല്ല. 38 ആ മനുഷ്യൻ തളർവാദ രോഗിയായി കിടന്നിരുന്നത്. ബത്സൈദ കുളത്തിലെ ജലമിളകുമ്പോൾ അവനെ അതിലേക്കിറക്കാൻ ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ നാഥൻ ആ അത്ഭുതത്തിൻ്റെ ആവശ്യം പോലും മാറ്റിവെക്കുന്നു. തൻ്റെ വചനത്താൽ അവനെ നേരിട്ട് സുഖപ്പെടുത്തുകയാണ്. തൻ്റെ പച്ചയായ വചനം, ദ റോ വേർഡ് ഓഫ് ഗോഡ്. ഈ ഒരു സന്ദർഭം രാജ്യനേതാക്കൾക്ക് നാഥൻ്റെ നേർക്കുള്ള സംഘർഷം ഉടലെടുക്കാൻ കാരണമാകുന്നു. നാഥനെതിരെയുള്ള തിരസ്കരണങ്ങൾ കനപ്പെട്ടു വരുന്നത് പോലെ അവ വ്യവസ്ഥാപിതവും മാരകവുമായ ഒരു ഭാവം കൈവരിക്കുകയും ചെയ്യുന്നു. സത്യത്തെ പ്രൊഫഷണലായി കൊല്ലുന്നവർ. ഇന്ന് സാബത്താണ്, ഇത്തരം ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നാഥനോട് ആക്ഷേപമുന്നയിക്കുന്നവരെ നോക്കിയവൻ പറയുന്നു, എൻ്റെ പിതാവ് അവധി അറിയാതെ ജോലി ചെയ്യുന്നു, അതുപോലെ തന്നെ ഞാനും എൻ്റെ പിതാവിൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നു. ദൈവത്തിന് പണിമുടക്കും കടയടപ്പും ബാധകമല്ലോ. നമ്മെ രക്ഷിക്കാൻ ദൈവം സദാസമയം പ്രവർത്തന നിരതനാകുകയാണ്. 1 തെസ്സലോണിയർ 5. തുടക്കത്തിൽ കുളം, കര എന്ന കാര്യം പരാമർശിച്ചതുപോലും ബത്സൈദയിലെ ഈ കുളത്തെ ഓർത്തുകൊണ്ടാണ്. പക്ഷേ നാഥൻ ആ കുളത്തിലിറങ്ങാതെ കരയ്ക്ക് തന്നെ നിന്നതേയുള്ളൂ. ദൈവത്തിൻ്റേത് ഇളക്കി മാറ്റാനാകാത്ത നിലപാടുകളാണ്. അതിനെയാണ് നാം സത്യമെന്ന് വിളിക്കുന്നത്. എൻ്റെ സത്യങ്ങളോ നിങ്ങളുടെ സത്യങ്ങളോ അതിന് പകരം വയ്ക്കാനാകില്ല. ഇന്നത്തെ മറ്റു വായനകളിൽ ഒരു കുളം മാത്രമല്ല പ്രത്യക്ഷപ്പെടുന്നത്, ഒരു നദി തന്നെയാണ്. Ezekiel 47:46. ചെറുതുള്ളികൾ ഉതിർന്നു തുടങ്ങി മഹാപ്രവാഹങ്ങളായി മാറുന്ന ജീവനദി. ഇന്നലെ 30 ദേവാലയ പ്രതിഷ്ഠാ തിരുനാൾ കനൂക്ക തിരുനാളിൻ്റെ ഗീതമായിരുന്നു. അത് യഥാർത്ഥ ദേവാലയം തന്നെയായ പുതിയ ദേവാലയമായ കുഞ്ഞാടിൻ്റെ വിജയകീർത്തനമാകുകയും ചെയ്യുന്നു. പ്രതിഷ്ഠാപന കീർത്തനം, പാസ്കൽ ഹിം, ഇന്നലെ നാം കണ്ടിരുന്നു. വെളിപാട് 21:22, യോഹന്നാൻ 2:19, ഇതെല്ലാം ഈ ഒരു സുന്ദരമായ സത്യത്തെ ധ്യാനിക്കുകയാണ്. വെളിപാടുകാരൻ കണ്ട കുഞ്ഞാടാകുന്ന ദേവാലയം, ദൈവം നമ്മോടു കൂടെ എന്നതിൻ്റെ നേർസാക്ഷ്യമാണത്. ക്രിസ്തു തന്നെയാണ് ദേവാലയം.
ആ ദേവാലയത്തിൻ്റെ ദർശന സൗഭാഗ്യം ലഭിച്ച സങ്കീർത്തനമാണിന്ന് സങ്കീർത്തനം 46. ഒരിക്കലും ഇളക്കം തട്ടാത്ത ദൈവനഗരമുണ്ടവിടെ. അത് തിരുസഭ തന്നെയാണ്. കാരണം ദൈവം സഭയുടെ രക്ഷയും തുണയുമാണ്. ഒരു പല്ലവി ഈ സങ്കീർത്തനത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ദൈവം നമ്മോടുകൂടെ, ഇമ്മാനു, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ സഹായവുമെന്ന്. ദൈവം നമ്മോടുകൂടെ എന്നത് ക്രിസ്തുവല്ലാതെ പിന്നെ ആരാണ്? ഇമ്മാനുവൽ. ക്രിസ്തു തന്നെയാണല്ലോ യഥാർത്ഥ ദേവാലയം. അതിനാൽ അവൻ്റെ ശരീരമായ സഭയും ദേവാലയമായി മാറുന്നു. ആ ദൈവനഗരിയിൽ എല്ലാത്തിനെയും തഴുകി ഒഴുകുന്ന ഒരു നദിയുണ്ട്. ഇന്ന് എസക്കിയലും ആ നദി കാണുകയാണ് പുതിയ ദേവാലയത്തിൻ്റെ ദർശനത്തിൽ. ജെറുസലേം ദേവാലയം ചരിത്രപരമായി അഗ്നിക്കിരയാക്കപ്പെട്ട് നാമാവശേഷമായിരിക്കുമ്പോഴാണ് എസക്കിയൽ ഈ പ്രവചനം കാണുന്നത്. കൈകൾ കൊണ്ട് നിർമ്മിതമല്ലാത്ത പുതിയ ദേവാലയത്തിൻ്റെ പ്രവചനം. വെളിപാട് 21 അത് ക്രിസ്തുവിൻ്റെ തന്നെ അടയാളമായി മനസ്സിലാക്കുകയും ചെയ്യുന്നു. ആ ദേവാലയത്തിൽ നിന്ന് കിനിയുന്ന ജലകണങ്ങൾ മഹാനദിയായി ഒഴുകുകയാണ്. അത് രാജകൊട്ടാരത്തിൽ നിന്നോ നിയമനിർമ്മാണ സഭയിൽ നിന്നോ മാധ്യമവേദികളിൽ നിന്നോ വിപണിയിൽ നിന്നോ അല്ല കിനിഞ്ഞിറങ്ങുന്നത്, ജീവനുള്ള ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്നാണ്. ഇന്ന് യോഹന്നാൻ 5:1 നാഥൻ ഒരു തിരുനാൾ ദിനത്തിലാണ് ബത്സൈദായിലെത്തിയതെന്ന് കുറിക്കപ്പെടുന്നുണ്ട്. അവനാകുന്ന ദേവാലയത്തിൽ എല്ലാ ദിവസവും തിരുനാളുകളല്ലേ?